ലോകത്ത് വേറെ ഒരിടത്തും ഇതുപോലെയൊരു ചക്കയില്ല. നമ്മുടെ ശേഷാജലം കാടുകളിലല്ലാതെ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ ചരക്കാണ് വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡാണിത്, പ്ലാവിൽ മുളയ്ക്കുന്ന പൊന്ന്, വരിക്ക ചക്ക. ശരിക്കും ഈ കഥ വരിക്ക ചക്കയെ കുറിച്ചല്ല, സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിൽപ്പെട്ട ഒരു ചക്കവെട്ടുകാരനെ കുറിച്ചാണ്. ചക്കവെട്ടുകാരൻ എന്ന് പറഞ്ഞെങ്കിലും അവനെ അത്ര നിസ്സാരനായി കാണണ്ട. അവനെ പോലെ ഒരു ചക്കവെട്ടുകാരനേ ഉള്ളൂ. അവന്റെ പേര് പുഷ്പരാജ്, DSP ഗോവിന്ദൻ. ചക്കക്കടത്തുകാർക്കും തീറ്റക്കാർക്കും പെയ്ഡ് സ്വത്ത്. അയാൾ വന്നതിന് ശേഷമാണ് ചക്കയെക്കാളും ജീവനാണ് വലുതെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങിയത്. ആരെങ്കിലും ചക്ക തിന്നാലോ? അപ്പൊ തന്നെ ഗോവിന്ദന്റെ ചെവിയിലെത്തും വെരി ഡേഞ്ചറസ്. ലോകനാഥൻ, ചക്ക കള്ളക്കടത്തുകാരൻ സോമനാഥന്റെ ഇളയാനിയൻ. ഇവനെപ്പോഴും ചക്കപ്പുഴുക്കില്ലാതെ പറ്റില്ല. ഏതെങ്കിലും ചക്ക ഇവൻ നോട്ടമിട്ടാൽ പിന്നെ അത് പുഴുങ്ങി തിന്നു ഉറക്കമില്ല. ആർക്കും ഏത് ചക്ക വേണേലും തിന്നാം, പക്ഷെ വരിക്ക ചക്ക അതിവന് മാത്രം. ജഗന്നാഥൻ, രണ്ടാമൻ ജഗന്നാഥൻ. ഉള്ളതിൽ കുറച്ച് ബുദ്ധിയുള്ളത് ഇവന് മാത്രമാണ്. എത്ര ചക്കകൾ കയറ്റി അയക്കണം, ഒരു ചക്കയിൽ എത്ര കുരുവുണ്ട്, പഴുത്തതാണോ പച്ചയാണോ എന്നൊക്കെ നോക്കുന്നത് ഇവനാണ്. ചേട്ടന്റെ പ്രധാന സഹായി ഇതാണ് സോമനാഥൻ. ചക്കയ്ക്ക് ഗ്യാസില്ല എന്ന് പറഞ്ഞതിന് ആറുപേരെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. സ്വന്തം ജീവനേക്കാളും അയാൾക്ക് ചക്കയാണ് പ്രധാനം. ചക്ക വെട്ടുന്നതിനിടയിൽ അയാളുടെ ഒരു കൈ നഷ്ടപ്പെട്ടു. ഒറ്റക്കൈയും വെച്ചുകൊണ്ടാണ് അയാൾ അയാളുടെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. ഇയാളാണ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ മൊത്തം ബോസ്. ചക്ക വെട്ടിയെടുക്കാൻ സോമനാഥനെ പോലെ എല്ലായിടത്തും ഓരോ ആളുണ്ടെങ്കിലും ചക്കയെല്ലാം വാങ്ങി 15 ചെക്ക് പോസ്റ്റ് കടത്തി വിടാൻ ഒരേ ഒരു മംഗളശീലൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ പറയുന്നതാണ് വാക്ക്, അയാൾ കൊടുക്കുന്നതാണ് റേറ്റ്. ബൻവൻ സിംഗ് ഷിക്കാവത്ത്, ചക്ക തിന്നുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു പറിച്ചു തിന്നും, അതായിരുന്നു അയാളുടെ വിനോദം. ചക്ക വെട്ടുകാരൻ പുഷ്പെ കൊത്ത എതിരാളി ബൻവർ സിംഗ് ഷിഖാവത്ത്. ചക്കയില്ലേ പുഷ്പ?